ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് LPST എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ്. രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ വ്യക്തിയായി കണക്കാക്കപ്പെടുന്ന വ്യക്തിയാണ് വൈകുണ്ഠസ്വാമികൾ. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? നാണുവാശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ്. അത് കറക്റ്റാണ്, നാണുവാശാൻ എന്ന പേരിലാണ് ശ്രീനാരായണ ഗുരു അറിയപ്പെടുന്നത്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ്. അതും ശരിയാണ്, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. നൂറ്റാണ്ടിൻ്റെ മലയാളിയായി മാതൃഭൂമിയെ തിരഞ്ഞെടുത്ത വ്യക്തി, അതാണ് അവിടെ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അത് കറക്റ്റാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ ശരിയായത് ഓർത്ത് വയ്ക്കുക. ഓപ്ഷൻ സി ആണ് തെറ്റായിട്ട് വരുന്നത്. നാണുവാശാൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരുവിനെ തൈക്കാട് IIA പരിചയപ്പെടുത്തി കൊടുത്ത നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ തൈക്കാട് IIA പരിചയപ്പെടുത്തി കൊടുത്ത നവോത്ഥാന നായകനാണ് ചട്ടമ്പിസ്വാമികൾ. ചട്ടമ്പിസ്വാമികളാണ് അദ്ദേഹത്തിന് തൈക്കാട് IIA പരിചയപ്പെടുത്തി കൊടുത്തത്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണികഴിപ്പിച്ച വർഷം ഏതാണ്? അരുവിപ്പുറത്ത് ക്ഷേത്രം പണികഴിപ്പിച്ചത് 1887 പ്രതിഷ്ഠ നടത്തിയതാണ് 1888. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണികഴിപ്പിച്ച വർഷം 1887. അടുത്തത്, ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ടി സദാശിവ അയ്യരാണ്. ജസ്റ്റിസ് ടി സദാശിവ അയ്യരാണ് ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. നെക്സ്റ്റ് വൺ, ശ്രീനാരായണ ഗുരു കോഴിക്കോട് സ്ഥാപിച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ആരാണ്? അപ്പോൾ ശ്രീനാരായണ ഗുരു കോഴിക്കോട് സ്ഥാപിച്ചത് ഏതാണ്? ശ്രീകണ്ഠേശ്വര ക്ഷേത്രമാണ്. ശ്രീകണ്ഠേശ്വര ക്ഷേത്രം കോഴിക്കോട് സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ഈ ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ആനി ബസൻ്റ് ആണ്. ശ്രീനാരായണ ഗുരു കോഴിക്കോട് സ്ഥാപിച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ആനി ബസൻ്റ് ആണ്. അടുത്തത്, ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആദ്യമായി അനാച്ഛാദനം ചെയ്ത സ്ഥലം ഏതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആദ്യമായി അനാച്ഛാദനം ചെയ്ത സ്ഥലം തലശ്ശേരിയാണ്. തലശ്ശേരിയിലാണ് ആദ്യമായിട്ട് അനാച്ഛാദനം ചെയ്തിട്ടുള്ളത്. ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത സമ്മേളനം ഏതാണ്? ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത സമ്മേളനം പരവൂർ സമ്മേളനമാണ്. പരവൂർ സമ്മേളനം. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്ത വ്യക്തി ആരാണ്? ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്ത വ്യക്തി N. കുമാരനാണ്. മരുത്വാമല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? മരുത്വാമല സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ്. മരുത്വാമല സ്ഥിതി ചെയ്യുന്ന സ്ഥലം കന്യാകുമാരി. ശ്രീനാരായണ ഗുരുവിൻ്റെ 150 ജന്മവാർഷികം പ്രമാണിച്ച് റിസർവ് ബാങ്ക് 5 രൂപ നാണയം പുറത്തിറക്കിയ വർഷം ഏതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ 150 ജന്മവാർഷികം പ്രമാണിച്ച് റിസർവ് ബാങ്ക് 5 രൂപ നാണയം പുറത്തിറക്കിയ വർഷം 2006. 5 രൂപ 2006, 5, 6 അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ജി ശങ്കരക്കുറുപ്പാണ് രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത്. അഷ്ടഭുജ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ഏതാണ്? അഷ്ടഭുജ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ശിവഗിരിയിലെ ശാരദാമഠമാണ്. ശിവഗിരി ശാരദാമഠം. ശ്രീനാരായണ ഗുരുവിൻ്റെ തമിഴ് കൃതി ഏതാണ്? തമിഴിൽ ശ്രീനാരായണ ഗുരു എഴുതിയിട്ടുള്ള കൃതിയാണ് തേവാര പതികങ്ങൾ. ശിവലിംഗ സ്വാമിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് കുമാരനാശാൻ എഴുതിയ കവിത ഏതാണ്? പറന്നുപോയ ഹംസം. ശിവലിംഗ സ്വാമിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് കുമാരനാശാൻ എഴുതിയ കവിതയാണ് പറന്നുപോയ ഹംസം. SNDP ആദ്യ സെക്രട്ടറി ആരാണ്? SNDP ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാനാണ്. SNDP ആദ്യ സെക്രട്ടറിയാണ് കുമാരനാശാൻ. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച രചന ഏതാണ്? ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച രചനയാണ് നവമഞ്ചരി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ, ഈ വചനം ശ്രീനാരായണ ഗുരുവിൻ്റെ ഏത് കൃതിയിലേതാണ്?
ഏത് കൃതിയിൽ നിന്നാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന വചനം എടുത്തിട്ടുള്ളത്? ജാതിമീമാംസ എന്ന കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുവും ചുവടെ തന്നിരിക്കുന്ന നവോത്ഥാന നായകരും തമ്മിൽ കണ്ടുമുട്ടിയ വർഷങ്ങളും തമ്മിൽ ചേരുംപടി ചേർക്കുക എന്നാണ് തന്നിട്ടുള്ളത്. ഇവിടെ ചട്ടമ്പി സ്വാമികൾ, കുമാരനാശൻ, ഡോക്ടർ പൽപ്പു, അയ്യങ്കാളി ഈ നാല് പേരെയും കണ്ടുമുട്ടിയ വർഷങ്ങൾ കറക്റ്റായിട്ട് ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടത് 1882 ചട്ടമ്പി സ്വാമികളെ ശ്രീനാരായണ ഗുരു കാണുന്നത് 1882 കുമാരനാശാനെ കണ്ടുമുട്ടുന്നത് 1891 കുമാരനാശാനും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടുന്നത് 1891 ഡോക്ടർ പൽപ്പുവിനെ കണ്ടുമുട്ടുന്നത് 1895 ഡോക്ടർ പൽപ്പുവും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടുന്നത് 1895 അയ്യങ്കാളിയെ കണ്ടുമുട്ടുന്നത് 1912 ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ കണ്ടുമുട്ടുന്ന വർഷം 1912 ഇങ്ങനെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരൻ്റെ സിനിമയാണ് യുഗപുരുഷൻ. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ച വർഷം ഏതാണ്? സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇത് ആരംഭിച്ചത് 1905 വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത്. താഴെ തന്നിട്ടുള്ളവയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച സംഘടനകൾ ഏതൊക്കെയാണ്? ശരിയായത് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, ധർമ്മ പോഷിണി സഭ, ഐക്യ മുസ്ലിം സംഘം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച സംഘടനകളാണ് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, ധർമ്മ പോഷിണി സഭ, ഐക്യ മുസ്ലിം സംഘം. ഈ മൂന്നെണ്ണം വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച സംഘടനകളാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസിദ്ധീകരണം അല്ലാത്തത് ഏതാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസിദ്ധീകരണം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അൽ അമീൻ ആണ്. ഓപ്ഷൻ സി ആണ് വക്കം മൗലവിയുടെ പ്രസിദ്ധീകരണം അല്ലാത്തത്. വക്കം മൗലവിയുടെ പ്രസിദ്ധീകരണങ്ങളാണ് അൽ ഇസ്ലാം, ദീപിക, മുസ്ലിം. അൽ ഇസ്ലാം, ദീപിക, മുസ്ലിം എന്നീ പ്രസിദ്ധീകരണങ്ങൾ അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. അടുത്ത ചോദ്യം, എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിനെ, അച്ചുകൂടമെന്തിനെ എന്ന നിലപാടിൽ ഉറച്ചു നിന്ന നവോത്ഥാന നായകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയ സമയത്താണ് ഇങ്ങനെയൊരു കാര്യം പറയുന്നത്. SNDP മാതൃകയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച സംഘടന ഏതാണ്? SNDP മാതൃകയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. അടുത്തത്, ചുവടെ തന്നിരിക്കുന്നവയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ചോദിച്ചിട്ടുള്ളത് ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം എഴുതി. അത് കറക്റ്റാണ്. ദൗ ഇസുബാഹ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ്. അതും കറക്റ്റാണ്. ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചു. അതും ശരിയാണ്. തെറ്റായത് അൽ അമീൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചു എന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസറായി വരുന്നത്. എന്നാൽ ശരിയായ പ്രസ്താവനകൾ പഠിച്ചു വയ്ക്കുക. ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം എഴുതിയത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ദൗ ഇസുബാഹ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് അദ്ദേഹം തന്നെയാണ്. ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അടുത്ത ചോദ്യം, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യത്തെ എഡിറ്ററാണ് ചോദിച്ചിട്ടുള്ളത് CP ഗോവിന്ദപിള്ളയാണ്. ഭയ കൗടില്യ ലോപങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുഖക്കുറിപ്പോടെ പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? സ്വദേശാഭിമാനി പത്രം. അടുത്തത്, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്?
സ്വദേശാഭിമാനി പ്രതിവാര പത്രം ആരംഭിച്ചു. അത് ശരിയാണ്, സ്വദേശാഭിമാനി പ്രതിവാര പത്രമായിരുന്നു. പ്രതിവാര പത്രം ആരംഭിച്ചു. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ സാമൂഹിക പരിഷ്കർത്താവാണ്. അതും കറക്റ്റാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു. അത് തെറ്റാണ്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചു. അപ്പോൾ ഇതിവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി മാത്രമാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ശരിയായ പ്രസ്താവനകളാണ് സ്വദേശാഭിമാനി പ്രതിവാര പത്രം ആരംഭിച്ചു, കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ സാമൂഹിക പരിഷ്കർത്താവാണ്, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചു. സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ സർക്കാർ നിരോധിച്ച വർഷം ഏതാണ്? സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ സർക്കാർ നിരോധിച്ച വർഷം 1910. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ച വർഷം നമ്മൾ പഠിച്ചു 1905. അത് നിരോധിച്ചത് 1910 തിരുവിതാംകൂർ സർക്കാരാണ്. സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന കൃതി രചിച്ചത് ആരാണ്? സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന കൃതി രചിച്ചത് ഡോക്ടർ ജമാൽ മുഹമ്മദാണ്. ഡോക്ടർ ജമാൽ മുഹമ്മദാണ് സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന കൃതി രചിച്ചത്. അടുത്തത്, വാഗ്ഭടാനന്ദൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? പാഠ്യത്താണ്. പാഠ്യം, വാഗ്ഭടാനന്ദൻ്റെ ജന്മസ്ഥലം പാഠ്യം. വാഗ്ഭടാനന്ദൻ പാഠ്യം. വാഗ്ഭടാനന്ദൻ്റെ ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണൻ എന്നാണ്. കുഞ്ഞിക്കണ്ണൻ എന്ന പേരിലാണ് വാഗ്ഭടാനന്ദൻ ബാല്യകാലത്ത് അറിയപ്പെട്ടിരുന്നത്. കാവ്യ ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ നവോത്ഥാന നായകൻ എന്ന വിശേഷണം ആരുടേതാണ്? വാഗ്ഭടാനന്ദനാണ്. കാവ്യ ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ 1906 ഏത് ജില്ലയിലാണ് തത്വപ്രകാശിക സംസ്കൃത പഠന കേന്ദ്രം ആരംഭിച്ചത്? വാഗ്ഭടാനന്ദൻ 1906 തത്വപ്രകാശിക സംസ്കൃത പഠന കേന്ദ്രം ആരംഭിച്ചത്. ഇത് കോഴിക്കോട് ജില്ലയിലാണ് ആരംഭിച്ചത്. വാഗ്ഭടാനന്ദൻ കോഴിക്കോട് രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ച വർഷം ഏതാണ്? വാഗ്ഭടാനന്ദനാണ് കോഴിക്കോട് രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചത്. ഇത് സ്ഥാപിച്ച വർഷം 1911. ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം അഭിനവ കേരളമാണ്. അഭിനവ കേരളം. ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രമാണ് അഭിനവ കേരളം. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഇളനീരാട്ടം തെറ്റാണെന്ന് വാദിച്ച നവോത്ഥാന നായകൻ ആരാണ്? ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഇളനീരാട്ടം, ഇളനീരാട്ടം തെറ്റാണ് എന്ന് വാദിച്ച നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. അടുത്തത്, അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച സംഘടന ഏതാണ്? അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘത്തിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദൻ്റെ കവിത ഏതാണ്? ആത്മവിദ്യാസംഘത്തിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദൻ്റെ കവിതയാണ് സ്വതന്ത്ര ചിന്താമണി. സ്വതന്ത്ര ചിന്താമണി. അടുത്തത്, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. അധ്യാത്മയുദ്ധം, ഈശ്വര വിചാരം, വേലക്കാരൻ, പ്രാർത്ഥനാമഞ്ജരി. ഇതിലൊറ്റപ്പെട്ടത് ഓപ്ഷൻ സി ആണ്, വേലക്കാരനാണ്. ബാക്കിയെല്ലാം വാഗ്ഭടാനന്ദൻ്റെ കൃതികളാണ്. അധ്യാത്മയുദ്ധം, ഈശ്വര വിചാരം, പ്രാർത്ഥനാമഞ്ജരി, ഇവയെല്ലാം വാഗ്ഭടാനന്ദൻ്റെ കൃതികളാണ്. വേലക്കാരൻ എന്നതല്ല, യജമാനൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ കൃതി. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട സമ്മേളനങ്ങളും അതിൻ്റെ വേദിയും പ്രസിഡൻറ്റുമാരെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്കറിയാം 1885 INC അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. ആദ്യത്തെ സമ്മേളനം നടന്നത് ബോംബെയിൽ വെച്ചാണ്. ബോംബെയിൽ വെച്ചാണ് INCയുടെ ആദ്യ സമ്മേളനം നടന്നത്. ഇതിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നത് WC ബാനർജിയാണ്. ഒന്നാമത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് ബോംബെയിലാണ്. അതിൻ്റെ അധ്യക്ഷൻ WC ബാനർജിയാണ്. INCയുടെ രണ്ടാമത്തെ സമ്മേളനം നടന്നത് 1886 കൊൽക്കത്തയിൽ വെച്ചാണ്. INCയുടെ രണ്ടാമത്തെ സമ്മേളനം നടന്നത് 1886 കൊൽക്കത്തയിൽ വെച്ചാണ്. ഇതിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നത് ദാദാഭായ് നവറോജിയാണ്. INCയുടെ ആദ്യത്തെ പാഴ്സി മതക്കാരനായ പ്രസിഡൻ്റാണ് ദാദാഭായ് നവറോജി. 1886 കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ പ്രസിഡൻ്റാണ് ദാദാഭായ് നവറോജി. രണ്ടാമത്തെ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ പ്രസിഡൻ്റ് ദാദാഭായ് നവറോജിയാണ്. കൊൽക്കത്തയിൽ വെച്ചാണ് നടന്നത്. 1887 മൂന്നാം സമ്മേളനം നടക്കുന്നത്. 1887
മദ്രാസ് വെച്ചാണ് മൂന്നാമത് ഐ എൻ സി സമ്മേളനം നടന്നത്. ഇവിടുത്തെ പ്രസിഡൻറ്റ് ബദറുദ്ദീൻ തിയാബ്ജിയാണ്, ബദറുദ്ദീൻ തിയാബ്ജി. ഇതിൻ്റെ പ്രത്യേകത, ഐ എൻ സിയുടെ ആദ്യ മുസ്ലിം പ്രസിഡൻ്റാണ് ബദറുദ്ദീൻ തിയാബ്ജി. ഐ എൻ സിയുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡൻ്റാണ് ബദറുദ്ദീൻ തിയാബ്ജി. മൂന്നാമത്തെ സമ്മേളനമായിട്ടുള്ള 1887 മദ്രാസ് സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡൻ്റായത്. നാലാമത്തെ സമ്മേളനം നടന്നത് 1888 അലഹാബാദ് വെച്ചാണ്. ഐ എൻ സിയുടെ നാലാം സമ്മേളനം 1888 അലഹാബാദ് വെച്ചാണ് നടന്നത്. പ്രസിഡൻ്റ് ജോർജിയോളാണ്, ജോർജിയോളാണ് പ്രസിഡൻ്റായത്. ഐ എൻ സിയുടെ ആദ്യ വിദേശി പ്രസിഡൻ്റാണ് ജോർജിയോള്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വിദേശിയായ പ്രസിഡൻ്റാണ് ജോർജിയോള്. 1888 അലഹാബാദ് സമ്മേളനത്തിലാണ് ജോർജിയോള് പ്രസിഡൻ്റായത്. 1897 ഐ എൻ സി സമ്മേളനം നടന്നത് അമരാവതിയിലാണ്. ഇതിൻ്റെ പ്രസിഡൻ്റ് സി ശങ്കരൻ നായരാണ്. ഐ എൻ സിയുടെ പ്രസിഡൻ്റായ ആദ്യ മലയാളിയാണ് സി ശങ്കരൻ നായർ, അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ. ഐ എൻ സിയുടെ പ്രസിഡൻ്റായ ആദ്യ മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായർ അധ്യക്ഷനായിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം 1897 അമരാവതിയിൽ വെച്ചാണ് നടന്നത്. 1905 പ്രത്യേകത എല്ലാവർക്കും അറിയാം, ബംഗാൾ വിഭജനം നടന്നതാണ്. ഈ ബംഗാൾ വിഭജന സമയത്ത് ബനാറസിൽ വെച്ചാണ് ഐ എൻ സി സമ്മേളനം നടന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു അധ്യക്ഷൻ. 1905 ബനാറസ് കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 1917 കൽക്കട്ടയിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. ഇതിൻ്റെ അധ്യക്ഷ ആനി ബസൻ്റാണ്. ആദ്യത്തെ വനിതാ പ്രസിഡൻ്റാണ് ആനി ബസൻ്റ്. ഐ എൻ സിയുടെ ആദ്യ വനിതാ പ്രസിഡൻ്റാണ് ആനി ബസൻ്റ്. ഈ സമ്മേളനം നടന്നത് 1917 കൊൽക്കത്തയിൽ വെച്ചാണ്. 1924 സമ്മേളനം ബൽഗാമിൽ വെച്ചാണ് നടന്നത്. 1924 ബൽഗാം സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി പ്രസിഡൻ്റ് ആവുന്നത്. മഹാത്മാഗാന്ധി ഒരു തവണ മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിലെ പ്രസിഡൻ്റ് ആയിട്ടുള്ളത്, അത് ബൽഗാമിൽ വെച്ചാണ്. അപ്പോൾ മഹാത്മാഗാന്ധി ബലവാനാണ്, അപ്പോൾ അതുകൊണ്ട് ബൽഗാമിലാണ് പ്രസിഡൻ്റ് ആയത്. അങ്ങനെ കണക്ട് ചെയ്താൽ മതി. 1924 ബൽഗാം സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി പ്രസിഡൻ്റ് ആയിട്ടുള്ളത്. 1925 നടന്നത് കാൺപൂർ വെച്ചാണ്. ഐ എൻ സിയുടെ സമ്മേളനം 1925 നടന്നത് കാൺപൂരിൽ വെച്ചാണ്. ആ സമ്മേളനത്തിലെ പ്രസിഡൻ്റ് സരോജിനി നായിഡു ആണ്. ഐ എൻ സിയുടെ പ്രസിഡൻ്റായ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. ഐ എൻ സിയുടെ പ്രസിഡൻ്റായ ആദ്യത്തെ ഇന്ത്യൻ വനിതയും രണ്ടാമത്തെ വനിതയുമാണ് സരോജിനി നായിഡു. 1925 കാൺപൂർ സമ്മേളനത്തിൽ വെച്ചാണ് സരോജിനി നായിഡു പ്രസിഡൻ്റ് ആവുന്നത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനത്തിലെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. 1931 കറാച്ചി സമ്മേളനത്തിൽ വെച്ചാണ് സർദാർ വല്ലഭായ് പട്ടേൽ പ്രസിഡൻ്റ് ആവുന്നത്. ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകത, മൗലിക അവകാശങ്ങളെപ്പറ്റി ഒരു പ്രമേയം കോൺഗ്രസ് പാസാക്കിയത് ഈ സമ്മേളനത്തിലാണ്. മൗലിക അവകാശങ്ങളെപ്പറ്റിയുള്ള ഒരു പ്രമേയം കോൺഗ്രസ് പാസാക്കിയ സമ്മേളനമാണ് 1931 കറാച്ചി സമ്മേളനം. ഇതിൻ്റെ അധ്യക്ഷനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മൗലിക അവകാശങ്ങളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1938 ഐ എൻ സി സമ്മേളനം നടന്നത് ഹരിപുരയിൽ വെച്ചാണ്. ഹരിപുര സമ്മേളനത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡൻ്റ് ആവുന്നത്. 1938 ഹരിപുര സമ്മേളനത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് പ്രസിഡൻ്റ് ആവുന്നത്. 1939 ത്രിപുരി സമ്മേളനം നടന്നു. ഈ ത്രിപുരി സമ്മേളനത്തിലാണ് ഐ എൻ സിയുടെ 52 സമ്മേളനമായിരുന്നു അത്. ആ സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയത്. അതുവരെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി നിലനിന്നിരുന്നത് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ആളുകളായിരുന്നു. ആ ഒരു വർഷം 1939 ത്രിപുരി സമ്മേളനത്തിൽ വെച്ചാണ് ആദ്യമായിട്ട് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഈ സമ്മേളനം 52 സമ്മേളനമായിരുന്നു. ഇതിലെ പട്ടാഭി സീതാരാമയ്യയും സുഭാഷ് ചന്ദ്രബോസുമാണ് മത്സരിച്ചത്. സുഭാഷ് ചന്ദ്രബോസ് ജയിച്ചു, പട്ടാഭി സീതാരാമയ്യ പരാജയപ്പെട്ടു. ഗാന്ധിജിയുടെ പ്രതിനിധിയായിട്ടാണ് പട്ടാഭി സീതാരാമയ്യ മത്സരത്തിൽ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൽ നിന്നും പിരിഞ്ഞു പോവുകയും വിട്ടുപോവുകയും നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിക്കുകയും ചെയ്തു. 1946 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുന്നത്തെ വർഷമാണ്. മീററ്റിൽ വെച്ചാണ് ഐ എൻ സി സമ്മേളനം നടന്നത്. 1946 മീററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നത് ജെ ബി കൃപലാനി. 1948 സ്വാതന്ത്ര്യം കിട്ടി അടുത്ത വർഷം ജയ്പൂർ വെച്ചാണ് സമ്മേളനം നടന്നത്. അപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിൽ ജയിച്ചതിന്
ശേഷം 1948 ജയ്പൂരിൽ വെച്ച് നടന്നു. ജയിച്ച ശേഷം ജയ്പൂർ 1948 ജയ്പൂരിൽ വെച്ച് സമ്മേളനം നടന്നു. പട്ടാഭി സീതാരാമയ്യയാണ് പ്രസിഡൻറ്റ്. ജയ്പൂർ സമ്മേളനത്തിലെ പ്രസിഡൻ്റായത് പട്ടാഭി സീതാരാമയ്യയാണ്. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. INC യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളതിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ ഈ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള സയൻസിലെ SCERT ഭാഗങ്ങൾ ഉറപ്പായും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു തന്നെ പോവുക. ആ ഒരു ഭാഗത്തു നിന്നാണ് UP കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പുതിയ പുതിയ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ആ ഒരു ക്ലാസ് നന്നായി തറായി പഠിച്ചിട്ട് പോവുക. കാരണം അത് SCERT പൂർണ്ണമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ ടെക്സ്റ്റ് നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്.